ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഡൽഹി വീഡിയോയിലെ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡൽഹിയിൽ ഇറങ്ങി മെട്രോ സ്റ്റേഷനിൽ പോണവരെയാണ് കണ്ടത്. അപ്പം ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറി. ട്രെയിനിൽ മൊത്തം പരസ്യമായിരുന്നു കേട്ടോ, LIC. അങ്ങനെ എല്ലാം നമ്മുടെ കൊച്ചി മെട്രോ പോലെ, എല്ലാം സിറ്റിയിലുള്ള മെട്രോവിൻ്റെ പോലെ ഡൽഹി മെട്രോ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എന്തോ പറഞ്ഞു ഷോണിനെ കളിയാക്കാട്ടോ. അങ്ങനെ ട്രെയിൻ മൊത്തം പരസ്യം എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഓരോ സ്ഥലത്ത് പോകേണ്ട പ്ലേസസിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോഴാണ് ഈ സംഭവങ്ങൾ കാണുന്നത്. ഇത് ഞാൻ കണ്ടപ്പോൾ വേഗം ഞെട്ടിപ്പോയി. ഇത് ഇങ്ങനെ സ്റ്റേഷൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക, അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ ന്യൂ ഡൽഹി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ശുദ്ധ വെള്ളം വേണോ എന്നൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അവിടുത്തെ സ്ഥലം കണ്ടപ്പോൾ തന്നെ അത് നമുക്ക് കുടിക്കാൻ തോന്നില്ല. കുഴപ്പമില്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ അങ്ങനെ ഫൈനലി എത്തി. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നത്. കാര്യം ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി കുറേയധികം ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹി. പക്ഷേ എല്ലാം കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഓൾറെഡി ക്ലൈമറ്റ് അവിടെ ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് നമുക്ക് പകലൊന്നും ഇറങ്ങി നടക്കാൻ തോന്നില്ല. പക്ഷേ ഞങ്ങൾ നല്ല മഴ സമയത്തും വെള്ളപ്പൊക്കമുള്ള സമയത്താണ് പോയേ, എന്നാലും അവിടെ ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വിഷമം കരിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ക്യാബൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കി, അത് വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് അടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്നു. കനോട്ട് പ്ലേസിലാണ് ഈ ഹോട്ടൽ. ഈ പ്ലേസ് വളരെ ഹാപ്പനിങ് പ്ലേസാണ് ഡൽഹിയിലത്തെ. നൈറ്റ് ലൈഫൊക്കെ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയും അത്യാവശ്യം പോഷ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കനോട്ട് പ്ലേസ് ഡൽഹിയിൽ. റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസും അടിപൊളിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചധികം ടൈം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി. പക്ഷേ ഫുഡ് വളരെ ഓർഡർ ചെയ്തതിന് ശേഷം സമയം കഴിഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ട് വിശന്ന് ഒരുവിധമായി. വന്ന് ഞങ്ങൾ ഹൈദരാബാദി ബിരിയാണിയും വെജ് പുലാവുമാണ് ഓർഡർ ചെയ്തിരുന്നത്. ഹൈദരാബാദി ബിരിയാണി വലിയ ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല, ബിക്കോസ് ഭയങ്കര ജീരകത്തിൻ്റെ കുത്തായിരുന്നു. വെജ് പുലാവ് ഞങ്ങൾക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. സോ ടേസ്റ്റി പുലാവ് ആയിരുന്നു. ഞാൻ അത്രയും നല്ല പുലാവ് വേറെ സ്ഥലത്ത് കണ്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുള്ളത് ഡൽഹി ഈസ് ഫേമസ് ഫോർ ഫുഡ്, പക്ഷെ അത്ര എക്സ്ട്രാ ഓർഡിനറി ഫുഡായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് മിക്കവർക്കും അറിയായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ പെരിഞ്ജീരകം ഷുഗർ കോട്ട് ചെയ്ത് കളറിട്ടിട്ട് തരുന്നത്. ഇത് നോർത്ത് ഇന്ത്യയിൽ ആഫ്റ്റർ ഫുഡ് എന്തായാലും കിട്ടും. അപ്പം ഞങ്ങൾ കഴിച്ച ഹോട്ടലിൻ്റെ പേരാണ് ലസീസ് അഫയർ. ഇത് കനോട്ട് പ്ലേസിലെ ഒരു ഹോട്ടലാണ്. കനോട്ട് പ്ലേസിൽ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായ മിക്ക ബിൽഡിങ്ങും ഈ ഒരു വൈറ്റ് കളറാണ്. പഴയ ബിൽഡിങ്ങിന് ഇപ്പോൾ അവർ റെനോവേറ്റ് ചെയ്ത് ഈ വൈറ്റ് കളർ തീം എല്ലാം ബിൽഡിങ്ങിനും കൊടുക്കുന്നുണ്ട്. അത് മേ ബി സിറ്റിക്ക് ഒരു ഭംഗി കൊടുക്കാനാവും. പിന്നെ നമുക്ക് ഓട്ടോക്കാരെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ടാണ്. ഞങ്ങൾ അവിടെ നിന്ന സമയത്തൊക്കെ ഓട്ടോ വേണോ റൈഡ് വേണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആകെ എന്താ പറയുക ശല്യം ചെയ്യണമായിരുന്നു. അപ്പം ഞങ്ങൾ ഓൾറെഡി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വെറുതെ വിടൂ. ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിന് ഞങ്ങൾ ഡൽഹി മെട്രോ സ്റ്റേഷനിലോട്ട് ക്യാബിൽ പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് മെട്രോ ട്രെയിൻ എടുത്തിട്ട് നമുക്ക് ഹോട്ടലിലോട്ട് പോകാനായിരുന്നു പ്ലാൻ. ഇതാണ് ന്യൂ ഡൽഹിയിലെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ പ്ലസ് മെട്രോ സ്റ്റേഷൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇതാണ് ഹോട്ടലിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ റൂം ടൂർ ചെയ്യാം. നമ്മൾ ഡോർ തുറന്ന് എൻറ്റർ ചെയ്യുമ്പോൾ ബാത്റൂമാണ്, വാഷ് ഏരിയ, വാഷ് ബേസൺ, ഏതൊരു ഹോട്ടലിൽ ഉണ്ടാവേണ്ട എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ ഉണ്ടായിരുന്നു. ഷവർ ജെൽ, കണ്ടീഷണർ, ഹെയർ ഡ്രയർ, ഫോൺ, എവറിഥിങ്. ഇതൊരു 3-സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ 3-സ്റ്റാർ ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ അമ്യൂണിറ്റീസും ഇവിടെയുണ്ട്. അങ്ങനെ വാഷ്റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വാർഡ്രോബ് ഏരിയ ഉണ്ട്. ഷോൺ ക്യാമറയിൽ പെടാതിരിക്കുന്നു, ഒളിച്ചിങ്ങനെ നിൽക്കുക. വാർഡ്രോബിലും ഹാങ്കേഴ്സും സേഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് സേഫായിട്ട് വെക്കാം. അപ്പോൾ ഇത് എല്ലാ ഹോട്ടൽസിലുള്ളത്, ഞാനധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് പ്ലസ് സ്നാക്സ്. സ്നാക്സ് ചാർജബിളാണ്, കോംപ്ലിമെൻ്ററി അല്ല.
നമ്മൾ ഏർലി മോർണിംഗ് രാവിലെ 7 മണിക്ക് ഡൽഹിയിൽ എത്തി. അപ്പോൾ ഹോട്ടൽ ഫുൾ ബുക്ക്ഡ് ആയിരുന്നു. ഏർലി ചെക്ക് ഇൻ അവിടെ ഒരു ഹോട്ടലിലും ഇല്ല. 1 മണിക്കാണ് അവിടുത്തെ ഹോട്ടൽസിലൊക്കെ ചെക്ക് ഇൻ. നമ്മൾ 7 മണിക്ക് എത്തിയിട്ട് 1 മണി വരെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഈ പത്ഗഞ്ച് എയർപോർട്ടിന് ഇത്തിരി അത്യാവശ്യം ദൂരമുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ അവരൊരു 11 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ തരാമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആട്ട. ഫ്രണ്ടിലുള്ള ഒരു മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ പോണത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ട്വിൻ ബെഡുള്ള റൂം ആക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് നമ്മുടെ അടുത്ത് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഹോട്ടലിലൊക്കെ നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകിട്ട് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. ഇനി വരുന്ന അടുത്ത പാട്ടിൽ നമ്മൾ ഡൽഹിയിൽ കണ്ട സൈറ്റ്സിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് പാർട്ട്.